ഒരമ്മ അമ്മയുടെ മടിയിലിരിക്കുന്ന മൂത്ത കുഞ്ഞിനെ തള്ളിക്കളയുന്ന, അതിനെ അടിക്കുന്ന, അതിൻ്റെ സാമീപ്യം ഇഷ്ടപ്പെടാത്ത ഇളയ കുഞ്ഞും, ഇളയ കുഞ്ഞിനെ അമ്മ നോക്കിയില്ലെങ്കിൽ വിഷം കൊടുത്തോ കത്തികൊണ്ട് കീറിയോ കൊല്ലണമെന്ന് ചെറുപ്പത്തിലെ ആഗ്രഹിക്കുന്ന മൂത്ത കുഞ്ഞും, ആ അമ്മയുടെ അടുത്ത് വളരുന്നത് അവർ കണ്ട ദൃശ്യങ്ങളും പരസ്യങ്ങളും കൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെത് മാത്രമായിരിക്കണം, അന്യൻ്റെതാവരുത് എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രതിബിംബവുമായി താതാത്മ്യപ്പെട്ടിട്ടാണോ ആ കൊച്ചുകുഞ്ഞിന്, 2.5 വയസ്സുള്ള കുഞ്ഞിന് മാധ്യമം കൊടുത്ത ഒരു അറിവ്? കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികളിലൂടെ, മുതിർന്നവർക്ക് വേണ്ടിയുള്ള പരിപാടി കുട്ടികൾ കാണുന്നതിലൂടെ, സ്വന്തമാക്കാനുള്ള തൃഷ്ണയോടുകൂടി സ്നേഹിക്കുന്ന ചാനലുകളിലെ സീരിയലുകളിലൂടെ ആ കുഞ്ഞിൻ്റെ കുരുന്നു മനസ്സിൽ അത്യന്തം പൊസസീവായിട്ടുള്ള ഒരു പ്രിയം കടന്നുകൂടിയിട്ട് അമ്മ എൻ്റെയാണ്, നീ തൊട്ടുപോകരുത്, നിന്നെ ഞാൻ കൊല്ലും. അതുതന്നെയാണ് വീട്ടിൽ അമ്മ എടുത്തു വെക്കുന്ന സാധനങ്ങൾ ആരാണ് എടുത്തത് എന്ന് ചോദിച്ച് അച്ഛനോട് വഴക്കുണ്ടാക്കുമ്പോൾ, മകളും അമ്മയും തമ്മിൽ തല്ലുകൂടുമ്പോൾ കുഞ്ഞ് കണ്ടു വളരുന്നതുമെങ്കിൽ, തൻ്റെതെല്ലാം പെട്ടിയിൽ പൂട്ടിവെക്കുകയും മറ്റൊരാൾ എടുക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന പൂട്ടിൻ്റെയും കെട്ടിൻ്റെയും ലോകങ്ങളിൽ തന്നെയാണ് കുഞ്ഞ് വളരുന്നതെങ്കിൽ, അതിൻ്റെ യഥാർത്ഥ ബിംബത്തെ വളരാൻ അനുവദിക്കാതെ സാമാജികമായൊരു ബിംബം ഇതാണ് എന്ന് പ്രതിബിംബത്തെ ബിംബമാക്കി മാറ്റി തൻ്റെ പ്രതിബിംബചുംബിതനായി അവൻ വളരുമ്പോൾ പകയും വിദ്വേഷവും എല്ലാമായി തീരുന്ന അവനെ അടിച്ചു നന്നാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അടിക്കുന്ന ഏതൊരടിയും പ്രതിബിംബത്തെ വികസിപ്പിക്കുകയുള്ളൂ, കൂടുതൽ പകയുണ്ടാക്കുകയുള്ളൂ. ഒരു ഭാഗത്ത് നായകനേക്കാൾ കൂടുതൽ ആരോഗ്യത്തോടുകൂടിയും അടവുകളോടുകൂടിയും ആഡംബരങ്ങളോടുകൂടിയും സൗകര്യങ്ങളോടുകൂടിയും വില്ലനെ അവതരിപ്പിക്കുകയും ഒരു പെൺകുട്ടിയുടെ തലയിൽ നിന്ന് പൂവെടുക്കുകയോ അവളെ ബലാത്കാരം ചെയ്യുകയോ അവളെ അവഹേളിക്കുകയോ ചെയ്യുന്നവനെ നിരന്തരമായി കാണിച്ചിട്ട് 4 കൂട്ടുകാർ സൈക്കിളിൽ കറങ്ങി വന്ന്, ബൈക്കിൽ കറങ്ങി വന്ന്, കാറോടിച്ചു വന്ന് സമീപത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് അധിക്ഷേപം പറഞ്ഞ് അവളുടെ തലയിൽ നിന്നൊരു പൂ പറിച്ചെടുത്ത് അവളെ തെരുവോരത്ത് വെച്ച് ബലാത്കാരമായി പീഡിപ്പിച്ചത് കണ്ട് സമൂഹം അവനെ തല്ലിക്കൊല്ലാൻ ഒരുങ്ങുന്നുവെങ്കിൽ, ആദ്യത്തെ അടി വീഴേണ്ടത് ഈ സിനിമ എടുത്ത സംവിധായകൻ്റെയും നടൻ്റെയും കരണത്തല്ലേ? ഷാർപ്പായിട്ട് അങ്ങനെയാണ് ചോദിക്കേണ്ടത്. എന്റെ ചോദ്യം വ്യക്തമാണ്. അവന്റെ മനസ്സ് ഈ കഥയുമായി വാചികമായി ഇണചേർന്നപ്പോൾ, അവനിൽ രൂപാന്തരപ്പെട്ടൊരു പ്രതിബിംബം ഉണർന്നപ്പോൾ, അവന്റെ ബിംബം അവൻ മറന്നപ്പോൾ, വൈകാരിക തൃഷ്ണ അവന്റെ ഞരമ്പു രോഗമായി മാറിയപ്പോൾ, അവൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ മീഡിയത്തിലൂടെ അവൻ്റെ പ്രതിബിംബത്തെ സാമൂഹ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അതിനെ സാമൂഹ്യവൽക്കരിച്ച് അതിന് അവാർഡുകൾ നേടുമ്പോൾ അത് അംഗീകരിക്കപ്പെടുന്നു, കൊട്ടിഘോഷിക്കപ്പെടുന്നു. അങ്ങനെ ആലോചിച്ചു പോകുമ്പോൾ പല വേരുകളും മുറിയുകയാണ് സ്വാമിജി. ഇപ്പം നടന്നു വരുന്ന അതാണല്ലോ. ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ സങ്കീർണത എന്ന് പറയുന്നത് ഭീകരമാണ്. ചിന്തിക്കാതെ